നമസ്കാരം, ഞാൻ ദീപക്. നമസ്കാരം, ഞാൻ ശ്രുതി. ലയ, ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത ഹൃദയ സരസല എന്ന വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ടും പ്രോത്സാഹനവും തന്ന എല്ലാവർക്കും നന്ദി. ഇത്തവണ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കായാമ്പു കണ്ണിൽ വിടരും എന്ന് പറയുന്ന ഗാനത്തിനെ കുറിച്ചുള്ള അവലോകനമാണ്. ഇത് 1969 ഇറങ്ങിയ നദി എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനമാണ്. ഈ നദി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇതിൻ്റെ രചന, ലിറിക്സ്, വയലാർ, സംഗീതം ദേവരാജൻ മാസ്റ്റർ, പാടിയത് ദാസേട്ടൻ, ഇതിൻ്റെ അഭിനയം പ്രേംനസീർ. ഇത്രയും വരുമ്പോൾ ഒരു മാജിക്കൽ ഔട്ട്പുട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കായാമ്പു കണ്ണിൽ വിടരും എന്ന് പറഞ്ഞ ഗാനം വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു ഗാനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായാമ്പു എന്ന് പറഞ്ഞ വാക്ക് അതൊരു ഒരു പൂവാണ്, ഒരു വളരെ നീല നിറത്തിലുള്ളൊരു പൂവാണത്. അപ്പം അത് അതിൻ്റെ ഇതള് കണ്ണിൻ്റെ ഷേപ്പിൽ വരുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് കാമുകൻ കാമുകിയോട് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇനി നമുക്കിതിൻ്റെ രാഗത്തിലേക്ക് കടന്നു വരാം. മോഹനം, രാഗത്തിൻ്റെ പേരും മോഹനം, രാഗവും മോഹനം. മോഹനം വളരെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് പ്രണയം. റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ സോങ്സ് മോഹനം എന്ന് പറഞ്ഞ രാഗത്തിലുണ്ട്. പാട്ടൊന്ന് പാടൂ. കണി കാണും കമല നേത്രന്റെ നെടുമേരും മണ്ണിട്ടു ചാർത്തി കടകൾ ചിന്നി വളകൾ വടകൾ മോതീരം അണിഞ്ഞു കാണേനും ഭഗവാനെ. മിടുക്കി മിടുക്കി. ആ മോഹനത്തിലെ സിനിമ പാട്ടുകൾ എങ്ങനെയായിരുന്നു? ഒരുപാടുണ്ട്. അതിലൊന്ന് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ട് ചുറ്റി നീണ്ട കളി വീടുറങ്ങിയല്ലോ കളിവാകുറങ്ങിയല്ലോ. പിന്നെ തമിഴിലുണ്ടല്ലോ ഇളയരാജയുടെ നിന്നു കോരി വർണ്ണം വർണ്ണം ഇസൈ തീട എന്നെ തേടി വർണ്ണം വർണ്ണം. ഇത് നിന്നുകോരി എന്ന് പറഞ്ഞ വർണ്ണത്തിൻ്റെ ബേസിസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം നമുക്കിനി കായാമ്പുവിലേക്ക് വരാം. അപ്പം കായാമ്പു കണ്ണിൽ വിടരും, കമലദളം കവിളിൽ വിടരും, അതിനൊരു വരി ശ്രുതി ഒന്ന് പാടും. കായാമ്പു കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാളിപ്പഴം പൊഴിയും. അപ്പോൾ ഇതിൻ്റെ പല്ലവിയാണ് ഇപ്പോൾ ഞങ്ങൾ പാടിയത്. പല്ലവിയെക്കുറിച്ച് നമ്മൾ ഒരു ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ മോഹനമാണോ ഉപയോഗിച്ചിരിക്കുന്നത്? മോഹനത്തിനെ ബേസ് ചെയ്തു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, പക്ഷേ മോഹനമാണോ? കായാമ്പു ഗരി ഗ മഗരിസ കണ്ണിൽ വിടരും, കണ്ണിൽ വിടരും സരി സദ കമലദളം ദ സ സ സരി ഗരി ഗമഗ കവിളിൽ വിടരും സരി സ സ സ സ. ഇപ്പോൾ സോഫാർ നോക്കുകയാണെങ്കിൽ കായാമ്പു എൻ്റെ എൻഡിങ് കായാമ്പു മകരിസ വളരെ സട്ടിലായിട്ടുള്ളൊരു മാ കൊണ്ടുവന്ന് ആ ഒരു കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുള്ളായി കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ദേവരാജൻ മാസ്റ്റർ. മോഹനമല്ല, എന്നാൽ മോഹനത്തിൽ നിന്ന് ഒരു മാ കൊണ്ട് ആ മോഹനത്തിൽ നിന്ന് സ്വിച്ചിങ് വന്ന് മാ കൊണ്ടുവന്ന് വളരെ സട്ടിലായിട്ട് വന്നപ്പോൾ എന്ത് ബ്യൂട്ടി അവിടെ.
അതേപോലെ കമലദളം, കമലദളം രിഗരി ഗമക, ആ മാ അവിടെ ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഭാവം കുറേയും കൂടി റൊമാൻറ്റിക് ആവുകയാണ്. എന്ന് മാത്രമല്ല മോഹനം വിട്ടുപോകും, എന്നാൽ മോഹനം വിട്ടുപോയി, പക്ഷേ മോഹനം വിട്ടുപോയി നമുക്ക് തോന്നുകയേ ഇല്ല. അവിടെ അത്ര സട്ടിലാണ് അവിടെ ഈ രണ്ട് പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അനുരാഗവതി, അനുരാഗവതി ഋഗപാദവസ മോഹനം, നിൻ ചൊടികളിൽ, ആ നിൻ എന്ന് പറയുമ്പോൾ നീ കല്യാണി, കല്യാണിൻ്റെ നീ കൊണ്ടുവന്നു അവിടെ. വലിയ നിഷാദം, കാകളി നിഷാദം കൊണ്ടുവന്നപ്പോൾ തന്നെ മോഹനത്തിൽ നിന്ന് മാറി. പക്ഷേ ട്രാൻസിഷൻ വളരെ സീംലെസ് ആണ്. നിൻ ചൊടികളിൽ നിന്ന ദപമമവദ കല്യാണി, നിരിസദപമമവദ ആലിപ്പഴം പുഴി മവദ ഭഗകരിരിസസ. എന്തുമാതിരി കല്യാണിയിൽ നിന്ന് തിരിച്ച് മോഹനം വന്നു. മോഹന കല്യാണിയാണോ എന്ന് ചില സംശയം വന്നു, എങ്കിലും അല്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മളൊരു രാഗത്തിൽ നിന്ന് വേറെ രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭംഗി നഷ്ടപ്പെടുകയല്ല ചെയ്യണത്, ഭംഗി ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവുക ചെയ്യണത്. അതാണ് ഈ സംഗീത സംവിധായകരായിട്ടുള്ള ഈ ജീനിയസസിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി. മോഹനം തുടങ്ങി, പക്ഷേ മോഹനത്തിൽ നിന്ന് വളരെ മോഹനമായിട്ടുള്ള കല്യാണിയിലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് മോഹനത്തിലേക്ക് വന്നു. വരികൾക്ക് ബ്യൂട്ടി കൂടുതലാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഇത് മുഴുവൻ മോഹനത്തിൽ പാടിയാലോ? ആ നല്ല നല്ലൊരു സജഷനാണ്. കാരണം എന്തുകൊണ്ട് കല്യാണിയിലേക്ക് വന്നു, എന്തുകൊണ്ട് മോഹനം മാത്രം നമ്മൾ ചെയ്തില്ല, മോഹനത്തിലേക്ക് മാത്രം നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്യാതെ മോഹനം മാത്രം പാടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? കായാമ്പൂ കണ്ണിൽ വീടരും കമലദളം കവിളിൽ വീടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. രാഗഭാവം മാറി കണ്ടില്ലേ അവിടെ? അതെ അതെ, ആ ഒരു ഭംഗി പോയി. മോഹനത്തിൻ്റെ മാത്രമാകുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് എവിടെയോ പിടിച്ചു കെട്ടിയിരിക്കണ പോലെ തോന്നുന്നില്ലേ? അവിടെ പിടിച്ചു കെട്ടാതെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഭംഗി വന്നു. ഇതാണ് ഇതിൻ്റെ പല്ലവി.